ഹലോ, ഞാൻ ഇന്ന് വന്നത് എന്തിനാ വെച്ചാൽ, എൻ്റെ ക്ലാസ്സിലെ ഒരു കുട്ടി ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ട് അത് പങ്കുവയ്ക്കാനാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു കുട്ടി ചോദിച്ച ചോദ്യം ഇതാണ്: നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കണത്, എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന്. ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണത്, എന്താണ് പ്രാർത്ഥിക്കേണ്ടത് ശരിക്കും എന്നുള്ളത്. അപ്പോൾ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു നല്ല കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്ത് നേടാനാണ്, എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി നമ്മൾ നമ്മളോട് തന്നെ സംവദിക്കുന്ന, നമ്മുടെ മനസ്സിനോട് തന്നെ സംവദിക്കുന്ന ഒരു പ്രക്രിയയാണ് ശരിക്കും പറയാച്ച പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥന ശരിക്കും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അദൃശ്യമായ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു ശക്തിയോട് നമ്മൾ നിരന്തരം ബന്ധപ്പെടുന്ന, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഫലമായിട്ട് പോസിറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നു. അതുകൊണ്ട് പ്രാർത്ഥന എന്നത് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നാൽ പ്രാർത്ഥന പല മാതിരിയാണ്. ഇപ്പോൾ ചെറിയ കുട്ടികൾ, ഒരു ഒന്നും അറിയാത്ത ചെറിയ വർത്തമാനം പറയാൻ തുടങ്ങണ കുട്ടികളും കൂടി ചിലപ്പോൾ പറയൂ അല്ലേ, അമ്പോറ്റി കോക്ക് ഉണ്ടാവരുത്, അമ്പോറ്റിയെ രക്ഷിക്കണേ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നെഗറ്റീവായ കാര്യമൊക്കെ ഇല്ലാതെ ആവാൻ വേണ്ടി സംവദിക്കുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന. അപ്പം അത് അറിഞ്ഞുകൊണ്ടല്ല, പക്ഷെ അതിലൂടെ നമുക്ക് നമ്മുടെ ഒരു എന്താ ഒരു സഹജമായ നൈസർഗികമായ ഒരു വാസനയാണ് ശരിക്കും പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ നല്ല ആളുകൾ വലുതാവണേനനുസരിച്ച് പ്രാർത്ഥനയിൽ വ്യത്യാസം വരും. വലുതാവുമ്പോൾ പരീക്ഷ ജയിക്കാനോ അല്ലെങ്കിൽ വലിയ ഉദ്യോഗം കിട്ടാനോ അല്ലെങ്കിൽ രോഗങ്ങൾ മാറാനോ ബിസിനസ് നന്നാവാനോ സമ്പന്നനാവാനോ ധാരാളം സ്വത്ത് ഉണ്ടാവാനോ വിദേശ രാജ്യങ്ങളിൽ പോകാനോ അങ്ങനെ പല പല കാര്യങ്ങൾ, പല പല ആഗ്രഹങ്ങളാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വയ്ക്കുന്നത്. അപ്പോൾ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് എപ്പോഴും ഒരേ പ്രാർത്ഥനയല്ല ഉണ്ടാവുക. കാലത്തിനനുസരിച്ചും ആളുടെ മാറ്റത്തിനനുസരിച്ചും വയസ്സിനനുസരിച്ചൊക്കെ മാറണ ഒരു കാര്യമാണ് പ്രാർത്ഥന. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, ശരിക്കും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ ആവശ്യമായ മനോബലത്തിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അത്തരം ഒരവസ്ഥ നമ്മുടെ ഉള്ളിലുണ്ടായിത്തീർന്നാൽ ഈ ഏതവസ്ഥയെയും നേരിടാൻ പറ്റും എന്ന ആ മനോബലം തന്നെയാണ് നമ്മളെ നമ്മളാക്കി മാറ്റുന്നത്, നമ്മുടെ ജീവിതത്തെ സന്തോഷവും സുഗമവും ആക്കി തീർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാം നേരിടാൻ ആവശ്യമായ മനോബലത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് എല്ലാവരും മനസ്സിലാക്കുക. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഉദ്ധരേത് ആത്മനാത്മാനാം ന ആത്മാനാം അവസാദയേ ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന. അതായത് നമ്മുടെ ഉള്ളു തന്നെയാണ് നമ്മൾ നമ്മളെ നന്നാക്കാനും നമ്മളെ വലുതാക്കാനും ഉയർത്താനും ഒക്കെയുള്ള ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. നമുക്ക് മാത്രമേ നമ്മളെ ഉയർത്താനും താഴ്ത്താനും സാധിക്കുള്ളൂ എന്ന്. നമ്മുടെ യഥാർത്ഥ ശത്രുവും നമ്മളുടെ മനസ്സാണ്, യഥാർത്ഥ മിത്രവും നമ്മുടെ മനസ്സാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഉയർച്ചകൾക്കും വേണ്ടി ഓരോന്നിനും ഓരോന്നിനും പ്രാർത്ഥിക്കുന്നതിനപ്പുറം എല്ലാ കാര്യങ്ങളെയും ശരിയായ രീതിയിൽ നേരിടാൻ ആവശ്യമായ മനോബലത്തിനാണ് മുതിർന്നവരായാലും കുട്ടികളായാലും ഒക്കെ പ്രാർത്ഥിക്കേണ്ടത്. അസുഖം മാറാൻ മരുന്ന് കഴിക്കണം, പരീക്ഷ ജയിക്കണമെങ്കിൽ പഠിക്കണം, അതുപോലെ തന്നെ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാവണമെങ്കിൽ കഠിനാധ്വാനം ചെയ്യണം, ഇതൊക്കെ ചെയ്യണം. വെറുതെ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം നടക്കില്ലല്ലോ. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും ഇതൊക്കെ നേടാൻ പറ്റും എന്നുള്ള ഒരു പോസിറ്റീവ് എനർജിയോടുകൂടി എപ്പോഴും മനസ്സിനെ അത്തരത്തിൽ പോസിറ്റീവായിട്ട് വയ്ക്കാൻ കഴിഞ്ഞാൽ അതാണ് ശരിയായിട്ടുള്ള പ്രാർത്ഥന. അപ്പോൾ അത്തരം പ്രാർത്ഥനകളാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത്. അത് അങ്ങനെ ഒരു പ്രാർത്ഥന ഉള്ളിൽ ഉണ്ടാകാനും ഒരു ശ്രമം ആവശ്യമാണ്. അതുകൊണ്ട് പ്രാർത്ഥന നല്ല ഒരു മരുന്നാണ്, പ്രാർത്ഥന നല്ല ഒരു ഉത്തേജകമാണ്. പ്രാർത്ഥന ശരിക്കും
നമ്മെ നമ്മുടെ ജീവിതത്തെ നയിക്കുന്ന ഒരു എന്താ പറയുക ഒരു വഴികാട്ടി കൂടിയാണ് പ്രാർത്ഥന. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തന്നെ വേറെ ഏതെങ്കിലും ഒരു വിഷയവുമായിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് സ്നേഹപൂർവം കൃഷ്ണ ടീച്ചർ.